ग्राम तपोवनादिगमनम् हत्वा मृगं काञ्चनं वैदेहीहरणम् जडायु मरणं सुग्रीवसंभाषणं बालीनिग्रहणं समुद्रतरणं लङ्कापुरीदहनं पश्चात् रावण कुम्भकर्णहननम् एतदी ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् वाल्मीकि रामायणत्तिल् अयोध्याकाण्डत्तिल् 45-ാമത്തെ സർഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ സീതയോടും ലക്ഷ്മണനോടും ഒപ്പം ശ്രീരാമൻ വനവാസത്തിന് യാത്ര ചെയ്യുകയാണ്. വലിയ വിഭാഗം പൗരജനങ്ങൾ, വിദ്വാൻമാരൊക്കെ രാമനെ കരഞ്ഞുകൊണ്ട് വിളിച്ച് പറഞ്ഞുകൊണ്ട് പിന്തുടരുന്നു. വളരെ നിർബന്ധപൂർവമായ മന്ത്രിമാരുടെയും മറ്റും വിലക്കിനെ തുടർന്ന് മഹാരാജാവും അന്തഃപുര സ്ത്രീകളും കുറേ സുഹൃദ്ഗണങ്ങളും തിരികെ പോയി പട്ടണത്തിലേക്ക്. ശേഷിക്കുന്നവർ രാമൻ്റെ പിന്നാലെ അനുധാവനം ചെയ്യുന്നു. ആ സമയത്ത് വളരെ വൃദ്ധന്മാരായ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ രാമനെ തടഞ്ഞുകൊണ്ട്, അഥവാ രാമൻ രഥത്തിൽ നിന്ന് ഇറങ്ങി കാൽനടയായി നടക്കുന്നത് കണ്ട് ദുഃഖിതരായി വൃദ്ധരായ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ രാമനോട് പറയുന്ന ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഹേ രാമ, ബ്രാഹ്മണ്യനായ നിന്നെ ഈ ബ്രാഹ്മണ്യം മുഴുവൻ ഇതാ പിന്തുടരുന്നു. നിന്നെ പിന്തുടർന്നുകൊണ്ട് എല്ലാ അഗ്നികളും സഞ്ചരിക്കുകയാണ്. എപ്രകാരമാണോ ജലാശയത്തിലെ ജലം വറ്റിക്കഴിഞ്ഞാൽ ഹംസങ്ങൾ, അരയന്നങ്ങൾ അവിടുന്ന് സഞ്ചരിക്കുന്നത്, അതുപോലെ അയോധ്യയിൽ നിന്ന് നീ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങളെല്ലാം നിൻ്റെ കൂടെ വരികയാണ്. ഇത്രയും കാലം വെൺകൊറ്റ കുടചൂടി മാത്രം നടന്നിട്ടുള്ള നീ കുടയില്ലാതെ നടക്കുകയാണല്ലോ. വാജപേയ യജ്ഞത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് സിദ്ധിച്ച കുട ഞങ്ങൾ നിനക്ക് ചൂടിത്തരാം എന്നെല്ലാം പറഞ്ഞ് അവരുടെ രാമനോടുള്ള ആ ഒരു സ്നേഹാധിക്യം പ്രകടമാക്കുന്ന ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. തുടർന്ന് യാഹി ന സതതം ബുദ്ധി വേദമന്ത്രാനുസാരിണേ ത്വത്കൃതേ സാകൃതാവത്സ വനവാസാനുസാരിണേ യാ ഹി ന ബുദ്ധി. ഞങ്ങളുടെ യാതൊരു ബുദ്ധിയുണ്ടോ? എങ്ങനെയുള്ള ബുദ്ധി? സതതം വേദമന്ത്രാനുസാരിണി, എപ്പോഴും വേദമന്ത്രങ്ങളെ തന്നെ അനുസരിക്കുന്ന ബുദ്ധി. എന്ന് വെച്ചാൽ അർത്ഥം നിരന്തരഭ്യാസം കൊണ്ട്, അഥവാ നിത്യാഭ്യാസം കൊണ്ട്, നിത്യം വേദപാഠം ചെയ്യുന്നതുകൊണ്ട്, നിത്യം വേദത്തിലെ മന്ത്രങ്ങളെ മനനം ചെയ്യുന്നതുകൊണ്ട് ബുദ്ധി അതിനനുസരിച്ചായിരിക്കുകയാണ്.
വേദമന്ത്രങ്ങൾക്കനുസരിച്ചായിരിക്കുകയാണ് ബുദ്ധി. നിരന്തരം നമ്മളൊന്ന് ഉപാസിച്ചാൽ, നിരന്തരം നിത്യവും ഒരേ വേദമന്ത്രങ്ങളെ ചൊല്ലിയാൽ നമ്മുടെ മനസ്സ് അതുമായി താതാത്മ്യപ്പെടും. പിന്നെ നമ്മുടെ ബുദ്ധിയുടെ എല്ലാ നിശ്ചയങ്ങളും മനസ്സിൻ്റെ എല്ലാ ചിന്തകളും ആ വേദമന്ത്രങ്ങൾക്കനുസരിച്ചതായിരിക്കും. അങ്ങനെയുള്ള ബുദ്ധിയെ സൂചിപ്പിക്കാനാണ് വേദമന്ത്രാനുസാരിണി എന്ന് പറഞ്ഞത്. അപ്പോൾ വേദമന്ത്രാനുസാരിണിയായ ഞങ്ങളുടെ ബുദ്ധി ത്വത്കൃതേ വനവാസാനുസാരിണീ കൃത, നിനക്കായിക്കൊണ്ട് നിന്നോടുള്ള സ്നേഹാധിക്യം കൊണ്ട് രമ വനവാസാനുസാരിണിയായിരിക്കുകയാണ്. അപ്പോൾ വേദമന്ത്രങ്ങളെ മാത്രം അനുസരിക്കുന്ന ഞങ്ങളുടെ ബുദ്ധി ഇന്നിതാ വനവാസത്തെ അനുസരിക്കുകയാണ്. താത്പര്യം, ഒരിളക്കവുമില്ലാതെ അഭ്യാസബലത്തോടു കൂടിയ ബുദ്ധി ഇതാ നിന്നെ പിന്തുടരുകയാണ് കാട്ടിലേക്ക് എന്നർത്ഥം. ഹൃദയേഷു അവതിഷ്ഠന്തേ വേദാ യേ ന പരം ധനം വത്സ്യന്ത്യപി ഗൃഹേഷേവ ദാരാശ്ചാരിത്ര രക്ഷിതാഹ. ഞങ്ങളുടെ പരമമായ ധനം ഹൃദയങ്ങളിൽ നിലകൊള്ളുന്ന വേദങ്ങളാണ്. വേദാ യേ ഹൃദയേഷു അവതിഷ്ഠന്തേ നഹ പരം ധനം, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കുടികൊള്ളുന്ന വേദമാണ് ഞങ്ങളുടെ പരമമായ ധനം. ചാരിത്രത്തെ രക്ഷിച്ചുകൊണ്ട് ഗൃഹങ്ങളിൽ ഞങ്ങളുടെ പത്നിമാർ വസിക്കേണ്ടി വരുമല്ലോ. ഇതൊരു ബന്ധമില്ലാത്ത രണ്ട് പദങ്ങളെപ്പോലെയാണ് തോന്നുക, പക്ഷേ ഇതിൽ ബന്ധമുണ്ട്. താത്പര്യം, ഞങ്ങളിനി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല. ഹേ രാമ, ഞങ്ങൾ രാമൻ്റെ കൂടെ സഞ്ചരിക്കുകയാണ്, വനത്തിലേക്ക് വരികയാണ്. അങ്ങനെ വനത്തിലേക്ക് വരുന്ന സമയത്ത് വൈദികങ്ങളായ അഗ്നിക്രിയകൾ എങ്ങനെ നിർവഹിക്കപ്പെടും? വൈദികങ്ങളായ അഗ്നിക്രിയകൾ മുടങ്ങിപ്പോവില്ലേ? ചോദ്യം അവിടെയാണ് പറയുന്നത്, ഞങ്ങളുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന വേദങ്ങളാണ് ഞങ്ങളുടെ പരമമായ ധനം. വീടുകളിൽ ഞങ്ങളുടെ പത്നിമാർ ചാരിത്രത്തെ പരിപാലിച്ചുകൊണ്ട് വീടുകളിൽ അവർ വസിച്ചുകൊള്ളും, മറ്റ് കർമ്മങ്ങൾ ചെയ്തുകൊള്ളും. അതുകൊണ്ട് നിത്യം അഗ്നിഹോത്രാദി കർമ്മങ്ങളെ ചെയ്യാത്തത് കൊണ്ടുള്ള ദോഷം ഞങ്ങൾക്ക് സംഭവിക്കില്ല. കാരണം ഹൃദയത്തിൽ നിവസിക്കുന്ന വേദത്തേക്കാൾ ഈ ബ്രാഹ്മണ വൃദ്ധന്മാർ രാമന് പ്രാധാന്യം കൊടുക്കുന്നു. അതുകൊണ്ട് രാമനെ പിന്തുടരുന്നു എന്നുള്ളതിലാണ് തങ്ങളുടെ കൃതാർത്ഥത. ഹൃദയത്തിൽ വേദങ്ങളെ വെച്ചുകൊണ്ട് ഞങ്ങളിതാ പിന്തുടരുന്നു എന്ന് ഭാവം. ന പുനർനിശ്ചയകാര്യഹ ത്വദ്ഗതൗ സുകൃതാമതിഹി ത്വയി ധർമ്മവ്യപേക്ഷേതു കിം സ്യാദ്ധർമ്മമപേക്ഷിതും. ത്വദ്ഗതൗ നിശ്ചയഹ കാര്യഹ ന ധർമ്മവ്യപേക്ഷേ ത്വയി സുകൃതാമതിഹി ത്വദ്ഗതൗ നിശ്ചയഹ ന കാര്യഹ. നിൻ്റെ ഗതിയിൽ, താത്പര്യം വനത്തിലേക്കുള്ള യാത്രയിൽ, 14 വർഷം വനത്തിൽ താമസിക്കണമെന്നുള്ള നിശ്ചയത്തോടുകൂടി കാട്ടിലേക്ക് പോകുന്ന ഈ ഒരു നിശ്ചയത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു യാത്രയിൽ, ത്വദ്ഗതൗ നിശ്ചയഹ ന കാര്യഹ, നിശ്ചയം ചെയ്യപ്പെടരുത്, ഇനിയും സമയമുണ്ട്, ഇനിയും വനയാത്രയിൽ നിന്ന് പിന്തിരിയാം. ധർമ്മവ്യപേക്ഷനായ നിന്നിൽ, ധർമ്മത്തിൽ വിശേഷേണ ഉറച്ചു നിൽക്കുന്നവനായ നിന്നിൽ, സുകൃതാമതിഹി നല്ലപോലെ ബുദ്ധി ചെയ്യപ്പെട്ടിരിക്കുന്നു, നീ ധർമ്മത്തിൽ ഉറച്ചവനാണല്ലോ, നീ ധർമ്മത്തിൽ ഉറച്ചവനാണെന്ന് ഞങ്ങൾക്കെല്ലാം ഉറച്ച ബോധ്യമുണ്ട്. ധർമ്മം അപേക്ഷിതും കിം സ്യാത്, എന്നിരിക്കെ മറ്റൊരു ധർമ്മത്തെ ഞങ്ങൾക്ക് അപേക്ഷിക്കേണ്ടതില്ല. പറയാനുള്ളത് ഇതാണ്, രാമൻ വനത്തിലേക്ക് പോകാൻ നിശ്ചയിച്ചതിൽ നിന്ന് മാറ്റം വരണം, അല്ലെങ്കിൽ ഞങ്ങളും വനത്തിലേക്ക് വരികയാണ്. ധർമാചരണത്തിന് ഞങ്ങൾ നാട്ടിൽ താമസിക്കുന്ന സ്ഥിതി ഉണ്ടാവില്ല. നീ കാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഞങ്ങളും കാട്ടിലേക്ക് വരും. അപ്പം ഞങ്ങളുടെ ധർമാചരണം എന്താകും എന്നാണെങ്കിൽ, ധർമ്മം അപേക്ഷിതം കിം സ്യാത്, പിന്നെ ധർമാപേക്ഷ എന്തിനു വേണ്ടി? അതുതന്നെ ഞങ്ങളുടെ ധർമാപേക്ഷ, കാട്ടിൽ നിൻ്റെ കൂടെ താമസിക്കുക എന്നുള്ളത്.
അതല്ല എങ്കിൽ നീ വനവാസത്തിന് ചെയ്ത നിശ്ചയം മാറ്റണം, എന്നാൽ മാത്രമേ ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങുകയുള്ളൂ എന്ന് ഹൃദയത്തിൽ ഉറച്ചു നിൽക്കുന്ന വേദങ്ങളെക്കാളും വൈദിക കർമ്മങ്ങളെക്കാളും പ്രാധാന്യം തങ്ങൾ ശ്രീരാമന് കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് അതെല്ലാ കർമ്മങ്ങളെയും വേദങ്ങളെയും മാറ്റിവെച്ച് തങ്ങൾ രാമൻ്റെ കൂടെ പോവുകയാണ്. ഇതാണ് അവർ പറയുന്ന നിശ്ചയം. അല്ല എങ്കിൽ രാമൻ തീരുമാനം മാറ്റി അയോധ്യയിലേക്ക് മടങ്ങണം. യാചിതോ നോ നിവർത്തസ്വ ഹംസശുക്ല ശിരോരുഹൈ ശിരോഭിർനിഭൃതാചാര മഹീപതന പാംസുലൈ. അതുകൊണ്ട് വൃദ്ധന്മാരായ ബ്രാഹ്മണന്മാർ പ്രാർത്ഥിക്കുകയാണ്, ഹംസശുക്ല ശിരോരുഹൈ മഹീപതന പാംസുലൈ ശിരോഭി യാചിത നഹ യാചിത. ഞങ്ങളാൽ നീ യാചിക്കപ്പെട്ടിരിക്കുന്നു, യാചിക്കപ്പെട്ടിരിക്കുന്നു, പ്രാർത്ഥിക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങളിതാ നിന്നോട് യാചിക്കുന്നു. എങ്ങനെ യാചിക്കുന്നു? ശിരോഭിഹി ശിരസ്സുകളെ കൊണ്ട്, ശിരസ്സുകൾ കുനിച്ച് ഞങ്ങൾ നിന്നോട് യാചിക്കുകയാണ്. അവിടെ ശിരസ്സുകൾക്ക് രണ്ട് വിശേഷണങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഒന്ന് ഹംസശുക്ല ശിരോരുഹൈഹി, ഹംസശുക്ല ശിരോരുഹൈഹി, അരയന്നത്തിനെ പോലെയുള്ള വെളുത്ത തലമുടിയോടുകൂടി. അപ്പോൾ ഈ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെല്ലാം വൃദ്ധന്മാരാണ്. അത്യന്ത വൃദ്ധന്മാരായതുകൊണ്ട് നരച്ച് വെളുത്ത തലമുടിയാണ്, നരച്ച് വെളുത്ത തലമുടി. അതാണ് ഹംസ ശുക്ല ശിരോരുഹൈഹി, അരയന്നം പോലെ ശുക്ലമായ വെളുത്ത ശിരോരുഹങ്ങളോട് തലമുടിയോട് കൂടിയ ശിരോഭിഹി തലകളെക്കൊണ്ട്. അതാണ് ഒരു വിശേഷണം. രണ്ടാമത്തെ വിശേഷണം, മഹീപതന പാംസുലൈഹി ശിരോഭിഹി, വീണ് ഭൂമിയിൽ വീണ് നമസ്കരിക്കുന്നത് കൊണ്ട് തലയിൽ മുഴുവൻ മണ്ണായിരിക്കുകയാണ്. മഹീപതനം കൊണ്ട് ഭൂമിയിൽ വീണതുകൊണ്ട് പാംസുലമായിരിക്കുകയാണ് തലമുടി. പാംസുലം ചെളി പിടിച്ചത്, മണ്ണ് പിടിച്ചത്. അങ്ങനെയുള്ള ഞങ്ങളുടെ നരച്ച തലമുടികളോടുകൂടിയ ശിരസ്സുകളാൽ ഞങ്ങളിതാ രാമ നിന്നോട് യാചിക്കുന്നു, ഞങ്ങളാൽ നീ യാചിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ചെയ്യേണ്ടത്? നിവർത്തസ്വ, മടങ്ങൂ, കാട്ടിലേക്ക് പോകേണ്ടതില്ല, നാട്ടിലേക്ക് മടങ്ങൂ. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അവിടെ ആ വൃദ്ധ ബ്രാഹ്മണന്മാരുടെ ശ്രദ്ധയും, രാമൻ അയോധ്യയിൽ തന്നെയാണ് വസിക്കേണ്ടത്, കാട്ടിൽ പോവുകയല്ല വേണ്ടതെന്നുള്ള ആ നിശ്ചയവും, ഇതിൽ പരം വർണ്ണിക്കാൻ സാധ്യമല്ല. അത്ര സ്പഷ്ടമായി പറഞ്ഞിരിക്കുകയാണ്. ബഹൂനാം വിതതാ യജ്ഞാ ദ്വിജാനാം യ ഇഹാഗതാ തേഷാം സമാപ്തിരായത്ത തവ വത്സ നിവർത്തനേ. അല്ലയോ വത്സ, പ്രിയപ്പെട്ടവനെ, ഈ ബ്രാഹ്മണന്മാരുടെ ഒരുപാട് യജ്ഞങ്ങൾ പൂർത്തിയാക്കപ്പെടേണ്ടതായിട്ടുണ്ട്. നീ മടങ്ങിയാൽ അതൊക്കെ പൂർത്തിയാകും. ബഹൂനാം ദ്വിജാനാം യജ്ഞാഹ വിതതാഹ, ധാരാളം ബ്രാഹ്മണന്മാരുടെ ഒരുപാട് യജ്ഞങ്ങൾ ഇനി പൂർത്തിയാക്കപ്പെടേണ്ടതുണ്ട്. തേഷാം സമാപ്തിരായത്ത തവ നിവർത്തനെ, നീ മടങ്ങിയാൽ മാത്രമേ അവ പൂർത്തിയാകൂ. എന്ന് വെച്ചാൽ അർത്ഥം, പല യാഗങ്ങളെ ആരംഭിച്ചിട്ട് അല്ലെങ്കിൽ പല യജ്ഞങ്ങളെ ആരംഭിച്ചിട്ട് പൂർത്തിയാവാതെ കിടക്കുന്നുണ്ട്. ആ യജ്ഞങ്ങൾ നടക്കുന്നതിൻ്റെ മധ്യയാണ് രാമൻ പോകുന്ന വിവരമറിഞ്ഞ് ഞങ്ങളൊക്കെ വന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആരംഭിച്ച യജ്ഞങ്ങൾ, യാഗങ്ങൾ തന്നെ പൂർത്തിയായിട്ടില്ല. അവ പൂർത്തിയാവാതെ അയോധ്യയിൽ കിടക്കുകയാണ്. അതുകൊണ്ട് ഹേ രാമ, നീ മടങ്ങൂ. മടങ്ങിയാൽ മാത്രമേ ആ യാഗങ്ങൾ പൂർത്തിയാവൂ, അല്ലെങ്കിൽ ആ യാഗങ്ങൾ പകുതിയായിട്ട് അവിടെ കിടക്കും. അത് തെറ്റാണ്. അപ്പോൾ ചോദ്യം, എന്തുകൊണ്ടെന്നാൽ ഇവർക്ക് പൂർത്തിയാക്കിക്കൂടാ? അതിന് മറുപടി നേരത്തെ പറഞ്ഞു. ഹൃദയത്തിലാണ് വേദങ്ങൾ കിടക്കുന്നത്, നിലകൊള്ളുന്നത്. ഞങ്ങൾ രാമൻ്റെ കൂടെ വനത്തിലേക്ക് പോവുകയാണ്. രാമനെ വിട്ടുപിരിഞ്ഞ് ജീവിക്കുക സാധ്യമല്ല. അതുകൊണ്ട് യാഗങ്ങൾ പൂർത്തിയായില്ലെങ്കിൽ പോലും രാമനെ പിന്തുടരുന്നതാണ് ഞങ്ങൾക്ക്
സ്വീകാര്യം എന്നർത്ഥം. ഭക്തിമന്തി ഹി ഭൂതാനി ജംഗമാജംഗമാനി ച യാചമാനേഷു തേഷു ത്വം ഭക്തിം ഭക്തേഷു ദർശയ. അല്ലയോ രാമ, സ്ഥാവരങ്ങളും ജംഗമങ്ങളുമായ സകല ഭൂതങ്ങളും അങ്ങേയറ്റം ഭക്തിയോടുകൂടി നിന്നോട് യാചിക്കുകയാണ്. ഇനി നീ ഭക്തന്മാരിൽ ഭക്തിയെ കാണിച്ചാലും സ്ഥാവരങ്ങളും ജംഗമങ്ങളുമായ സകല ഭൂതങ്ങളും, ജംഗമങ്ങളായ ഭൂതങ്ങൾ രാമനെ പിന്തുടരുന്നു, സ്ഥാവരങ്ങളായ ഭൂതങ്ങൾ നേരത്തെ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്, മരങ്ങളൊക്കെ രാമൻ പോകുന്ന വഴിയിലേക്ക് ചെരിഞ്ഞുകൊണ്ട് രാമനെ അനുധാവനം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സ്ഥാവരങ്ങളും ജംഗമങ്ങളുമായ സകല ഭൂതങ്ങളും രാമനോട് ഭക്തിപൂർവം പ്രാർത്ഥിക്കുകയാണ്, പോകരുതേ പോകരുതേ എന്ന്. അതുകൊണ്ട് ഹേ രാമ, ഭക്തേഷു ഭക്തിം ദർശയ, ഭക്തന്മാരിൽ നീ അനുഗ്രഹത്തെ ചെയ്താലും, അതുകൊണ്ട് കാട്ടിൽ പോവുക എന്ന നിശ്ചയത്തിൽ നിന്ന് പിന്തിരിഞ്ഞാലും എന്നർത്ഥം. അനുഗന്തുമശക്താസ്ത്വം മൂലൈരുദ്ധത വേഗിന ഉന്നതാവായുവേഗേന വിക്രോശന്തീവ പാദപാഹ. മൂലൈഹി ത്വാം അനുഗന്തും അശക്താഹ പാദപാഹ ഉദ്ധത വേഗിന വിക്രോശന്തി. നല്ല ഉറച്ച വേരുകൾ ഭൂമിയിൽ വ്യാപിച്ചതുകൊണ്ട് മരങ്ങൾക്ക് നിൻ്റെ കൂടെ നടന്നു വരാൻ വയ്യ, മരങ്ങൾക്ക് സഞ്ചരിക്കാൻ വയ്യ. അതാണ് പറഞ്ഞത് മൂലൈഹി അനുഗന്തും അശക്താഹ പാദപാഹ. വേരുകളുള്ളത് കൊണ്ട്, വേരുകൾ ഭൂമിയിൽ ഉറച്ചതായതുകൊണ്ട് വൃക്ഷങ്ങൾക്ക് നിൻ്റെ പിന്നാലെ നടന്നു വരാൻ വയ്യ, ഓടി വരാൻ വയ്യ. എന്നിരിക്കലും അവ വായുവേഗേന ഉദ്ധത വേഗിന, കാറ്റിൻ്റെ വേഗത്തിനനുസരിച്ച് വളരെയധികം ആടിയുലഞ്ഞുകൊണ്ട്, ഉദ്ധത വേഗിന ആടിയുലഞ്ഞുകൊണ്ട് വിക്രോശന്തി കരയുകയാണ്. ഇപ്പോൾ വൃക്ഷങ്ങൾ കാറ്റത്ത് ഇളകുന്നത് കണ്ട് ഈ വൃദ്ധ മഹാത്മാക്കൾ പറയുകയാണ്, അവയ്ക്ക് ഉറച്ച വേരും ഉള്ളതുകൊണ്ട് നിൻ്റെ കൂടെ ഓടി വരാൻ വയ്യ. അതുകൊണ്ട് അവർ നിന്ന നിൽപ്പിൽ നിൽക്കുകയാണ്. പക്ഷേ അവരൊക്കെ കരയുന്നത് ഹേ രാമ നീ കാണുന്നില്ലേ, അതുകൊണ്ട് വനയാത്ര നിർത്തു, പട്ടണത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങാം. നിശ്ചേഷ്ടാഹാര സഞ്ചാര വൃക്ഷൈകസ്ഥാന നിഷ്ഠിതാഹ പക്ഷിണോഭി പ്രയാചന്തേ സർവഭൂതാനുകമ്പിനം. പക്ഷിണഃ അപി വൃക്ഷൈകസ്ഥാന നിഷ്ഠിതാഹ നിശ്ചേഷ്ടാഹാര സഞ്ചാരാഹ സർവഭൂതാനുകമ്പിനം പ്രയാചന്തേ. വൃക്ഷങ്ങൾ മാത്രമല്ല വൃക്ഷൈകസ്ഥാന നിഷ്ഠിതാഹ പക്ഷിണഃ. അപ്പോൾ വിവിധ വൃക്ഷങ്ങളിൽ സ്ഥാനമുറപ്പിച്ച പക്ഷികൾ അവർ നിശ്ചേഷ്ടാഹാര സഞ്ചാരാഹ, ഒരു ചേഷ്ടയും ചെയ്യുന്നില്ല, ആഹാരം കഴിക്കുന്നില്ല, സഞ്ചരിക്കുന്നില്ല, ഇളകാതെ മരത്തിലിരുന്നു കൊണ്ട് സർവഭൂതാനുകമ്പിയായ നിന്നോട്, സർവഭൂതങ്ങളിലും അനുകമ്പ വയ്ക്കുന്നവനായ ഹേ രാമ നിന്നോട് പ്രയാചന്തേ യാചിക്കുകയാണ്, പക്ഷികളെല്ലാം നിന്നോട് യാചിക്കുകയാണ്, പോവരുത് പോവരുതെന്ന് പറയുകയാണ്. ഏവം വിക്രോശതം തേഷാം ദ്വിജാതീനാം നിവർത്തനേ ദദൃശേ തമസാ തത്ര വാരയന്തീവ രാഘവം. ഇപ്രകാരം ദ്വിജാതീനാം നിവർത്തനേ ഏവ വിക്രോശതം തത്ര തമസ രാഘവം വാരയന്തീവ ദദൃശേ. നിവർത്തനേ വിക്രോശതാം ദ്വിജാതീനാം, രാമൻ തിരിച്ചു പോകണം തിരിച്ചു പോകണമെന്ന് കരഞ്ഞു പറയുന്നവരായ ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ, അയോധ്യ പട്ടണത്തിലേക്ക് തന്നെ മടങ്ങോ, പട്ടണത്തിലേക്ക് മടങ്ങോ, കാട്ടിൽ പോകരുത് എന്ന് ആവർത്തിച്ച് പലവിധ യുക്തികളെ കൊണ്ടും പറയുന്നവരായ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ ഇപ്രകാരം രാമനെ തടയും വിധം പറഞ്ഞുകൊണ്ടിരിക്കവേ അവിടെ രാമൻ്റെ ഗതിയെ തടയുന്നതായി തമസാ നദി കാണപ്പെട്ടു. അത് ആലങ്കാരികമായി പറഞ്ഞതാണ്. അപ്പോൾ താല്പര്യം ഇത്രയേ ഉള്ളൂ, ഇപ്രകാരം സഞ്ചരിച്ച് രാമൻ
രാമൻ്റെ രഥവും സംഘവും തമസാ നദിയുടെ തീരത്തെത്തി. തമസാ നദിയുടെ തീരത്തവരെത്തി എന്ന് പറയുമ്പോൾ അതിനെ ആലങ്കാരികമായിട്ട് ഇവിടെ വർണ്ണിക്കുകയാണ്, രാമൻ്റെ ഗതിയെ തമസ തടയുന്നത് പോലെയായി. ഇപ്പോൾ രാമൻ പോകരുത്, മുന്നോട്ട് പോകരുതെന്ന് വൃക്ഷങ്ങളും പക്ഷികളും മൃഗങ്ങളും മനുഷ്യന്മാരും എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. അതുകൂടാതെ നദി പോലും രാമനെ തടയുന്നതായിട്ടാണ് ഇവിടെ കവി വർണ്ണിക്കുന്നത്. തതഃ സുമന്ത്രോപി രഥാദ് വിമുച്യ ശ്രാന്താൻ ഹയാൻ സംപരിവർത്യ ശീഘ്രം പീതോദകാം സ്തോയ പരിപ്ലുതാംഗാൻ അചാരയദ്വൈ തമസാ വിദൂരേ. അനന്തരം സുമന്ത്രഹാപി, സുമന്ത്രരും ശ്രാന്താൻ ഹയാൻ, ക്ഷീണിച്ച കുതിരകളെ, ഹയാൻ കുതിരകളെ, ശ്രാന്താൻ ക്ഷീണിച്ചവയെ, അപ്പം ക്ഷീണിച്ച കുതിരകളെ രഥാത് വിമുച്യ, രഥത്തിൽ നിന്ന് കെട്ടഴിച്ച് വിട്ടിട്ട്, ശീഘ്രം സംപരിവർത്തിയ, പെട്ടെന്ന് തന്നെ സംപരിവർത്തിയ മേയാൻ വിട്ടിട്ട്, സംപരിവർത്തിയ മേയാൻ വിട്ടിട്ട്, പീതോദകാൻ തോയ പരിപ്ലുതാങ്കാൻ തമസാ വിദൂരേ വൈ അശാരയത്, വെള്ളം നൽകി തോയ പരിപ്ലുതാംഗങ്ങളാക്കി. തോയ പരിപ്ലുതാംഗങ്ങളാക്കി എന്ന് പറഞ്ഞാൽ അവയുടെ ശരീരത്തിൽ വെള്ളം തളിച്ചു, ശരീരത്തിൽ വെള്ളം തളിച്ച് തമസാ വിദൂരേ, തമസയിൽ നിന്ന് ദൂരെയല്ലാത്ത സമീപദേശത്ത്, തമസയുടെ തീരത്ത് അചാരയത്, അവയെ മേയാൻ വിട്ടു. അങ്ങനെ കുതിരകളെ അഴിച്ച് സുമന്ത്രർ മേയുന്നതിനായിക്കൊണ്ട് വിട്ടു. അങ്ങനെ തമസയുടെ തീരത്ത് ആ കുതിരകളെല്ലാം മേയുകയാണ്. ഇങ്ങനെയാണ് 45-ാമത്തെ സർഗം. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയേ ആദികാവ്യേ അയോധ്യാകാണ്ഡേ പഞ്ചചത്വാരിംശഃ സർഗഃ. ഇപ്രകാരം ഐശ്വര്യയുക്തമായ രാമായണത്തിൽ വാൽമീകി മഹർഷിയാൽ രചിക്കപ്പെട്ട ആദികാവ്യത്തിൽ അയോധ്യാകാണ്ഡത്തിൽ 45-ാമത്തെ സർഗം സമാപ്തമായി. ഈ സർഗത്തിലാകെ 33 ശ്ലോകങ്ങളാണുള്ളത്. ഇതോടുകൂടി അയോധ്യാകാണ്ഡത്തിലാകെ 1840 ശ്ലോകങ്ങളായിട്ടുണ്ട്. രാമായണത്തിലാകട്ടെ 4195 ശ്ലോകങ്ങളാണ് നമ്മൾ ഇത്രയുമായി വായിച്ചത്. രാമൻ്റെ വനയാത്രയിൽ നിന്ന് തടഞ്ഞുകൊണ്ട് വൃദ്ധബ്രാഹ്മണരും പശുക്കളും പക്ഷികളും വൃക്ഷങ്ങളും എല്ലാം ഭാവപ്രകടനം ചെയ്യുകയാണ്. രാമനും സംഘവും തമസാ തീരത്തെത്തി. തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം.